യു ഡി എഫ് ഇപ്പോഴും ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഏറെക്കുറെ ബി ജെ പി ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഭരണവിരുദ്ധ വികാരമെന്നും ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലുടനീളം പ്രതിപക്ഷം കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല നിയമസഭയ്ക്ക് അകത്തുവായാലും പുറത്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നില്ല ഒരുപക്ഷെ രണ്ടാ സർക്കാരിൻ്റെ രണ്ടാം വാർഷികത്തിൽ പോലും ഔദ്യോഗികമായി കർമ്മപരിപാടികളെക്കുറിച്ച് പറയാൻ പോലും ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടില്ല വിദേശ സന്ദർശനം കഴിഞ്ഞ് വന്നപ്പോൾ പോലും ഒരു മാധ്യമ സമ്മേളനം നമ്മൾ പ്രതീക്ഷിച്ചു മുഖ്യമന്ത്രി മിണ്ടുന്നില്ല ഏറ്റവും കൂടി വിവാദം ഈ മാസപ്പെട്ട വിവാദം ഉൾപ്പെടെ അദ്ദേഹത്തെ കുടുംബത്തെ പരിചാരിയുണ്ടായ വിവാദങ്ങളിലൊന്നും ഒരു അക്ഷരം പോലും പറയുന്നില്ല മുഖ്യമന്ത്രി വാതു ഉറന്നിട്ടില്ലെന്നായിരിക്കാ പറയാൻ പറ്റുക നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും റാലികളിലും പ്രധാന പാർട്ടി സന്ദേശം ഗവൺമെൻറ് സന്ദേശം പ്രചരിപ്പിച്ചിട്ടുള്ള നേതാവ് മുഖ്യമന്ത്രിയല്ലേ പക്ഷേ അദ്ദേഹത്തിന് എതിരെ അദ്ദേഹത്തിന് നേരെ വരുന്ന വിമർശനങ്ങളുടെ ആരോപണങ്ങൾ അദ്ദേഹം എന്തുകൊണ്ടും മറുപടി നൽകുന്നില്ല അതാണ് ചോദ്യം അത് പലതും മറുപടി അർഹിക്കാത്തതാണ് മറുപടി അർഹിക്കാത്തത് അർഹിക്കാത്ത നിലയിൽ തള്ളിക്കളയുകയാണ് നല്ലത് പിന്നെ മുഖ്യമന്ത്രി പറയണം 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 എന്ന് പറയുന്നതിനനുസരിച്ച് നടക്കുന്ന ഒരാളായിരിക്കണം മുഖ്യമന്ത്രി എന്നാണോ നിങ്ങൾ തിരിക്കുന്നത് ഈ പറയുന്ന ആളുകളെ പോലെ തന്നെ ഒരു അവകാശവും അധികാരവും മുഖ്യമന്ത്രിക്കില്ലേ അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങളിൽ ശരിയായ നിഗമനം സ്വീകരിച്ച് നടപടികൾ സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഉന്നതനായ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ശരിയായ രാഷ്ട്രീയ നയം രൂപീകരിച്ച് ശരിയായ നിലയിൽ അവതരിപ്പിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇവിടെ യു ഡി എഫുകാർ പറയുന്നതിനനുസരിച്ച് നടക്കാനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിൻ്റെ നേതാക്കൾ ഈ ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും പ്രചാരണ ഘട്ടങ്ങളിലൊന്നും തന്നെ അദ്ദേഹം മാധ്യമങ്ങളെവിടെ സംസാരിക്കുകയോ ആ രീതിയിൽ തന്നെ ഒഴിഞ്ഞു മാറി പോകുമെന്ന് തന്നെയാണോ അങ്ങ് പറഞ്ഞു അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം

ഞങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും തെറ്റ് ഞങ്ങൾ സംഭവിച്ചിടത്ത് പാർട്ടിക്കാണ് ദോഷം ചെയ്യുക ഞങ്ങൾ പാർട്ടിയുടെ ഭാഗമാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും പാർട്ടി തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ നടത്താൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വ്യക്തിഹത്യ നടത്താൻ എത്ര കാലമായി തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നെനിക്കറിയില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹം നടന്നു ക്ലിഫ് ഹോസിൽ ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം റിയാസ് വീണ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഭാര്യ ഞാൻ എൻ്റെ ഭാര്യ ഞങ്ങളിന്നൊരു പടമെടുത്തു ഇതാ ഇവിടെ ചെയ്തതെന്ന് പറയുന്നത് ആ പടമെടുത്തിട്ട് എൻ്റെ ഭാര്യയുടെ നിൽക്കുന്ന ആ പടത്തിൽ എൻ്റെ ഭാര്യയുടെ ഈ കഴുത്തുടന്ന് വെട്ടിയെടുത്ത് അവിടെ ആ സ്വപ്ന സുരേഷല്ലേ അവിടെ തലവെച്ചിട്ട് നവമാധ്യമ രംഗത്ത് പ്രചരിപ്പിച്ചു അതാ യു ഡി എഫ് അതാണ് അവരുടെ വൃത്തികെട്ട രാഷ്ട്രീയം അതിനെതിരായിട്ട് എൻ്റെ ഭാര്യ പരാതി കൊടുത്തു സൈബർ കോൺഗ്രസിന്റെ വലിയ നേതാക്കൾ ആലോചിച്ച് കൊടുത്തതാണ് പോലീസിന് എല്ലാവരും കിട്ടിയില്ലേ അങ്ങ് പാർട്ടിയിൽ എത്രത്തോളം സജീവമാകുന്നു എന്ന രീതിയിലൊക്കെ ചില പ്രചാരണങ്ങളൊക്കെ അടുത്ത കാലത്തൊക്കെ ശക്തമായിരുന്നു ഇനി അതൊക്കെ മാറ്റി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലൂടെ ചെറിയ ഇണക്കങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലെത്രത്തോളം വാസ്തവമുണ്ട് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണോ പ്രചാരങ്ങൾ മാത്രമാണോ എന്നറിയില്ല എങ്കിൽ പോലും അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് സജീവമായി തന്നെയാണോ ഇനിയുള്ള നാലോ അഞ്ചോ മാസം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി അങ്ങയുടെ നേതൃത്വത്തിൽ ഡി എഫ് ഒരുമിച്ച് ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുക ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായത് ആരെങ്കിലും ഉപദേശിച്ചിട്ടല്ല ആരെങ്കിലും ഉപദേശിച്ചിട്ടല്ല ഞാൻ പാർട്ടി പ്രവർത്തനം നടത്തുന്നത് ഞാൻ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതുകൊണ്ട് എന്നോട് സ്നേഹമുള്ളവർക്ക് ഒരുപക്ഷെ എൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തോ കുറവുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് എന്നോടുള്ള ഒരു സ്നേഹാദരവ് കൊണ്ട് പറയുന്നു എന്നേ ഞാൻ പറയൂ ഞാൻ എൻ്റെ കഴിവും എല്ലാം എൻ്റെ പ്രസ്ഥാനത്തിൽ അർപ്പിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മാറിയില്ലേ നേതൃത്വവും പരിഭവത്തിൻ്റെ ഒന്നും പ്രശ്നം ഞങ്ങളുടെ മുമ്പിലില്ല ഞാൻ നേരത്തെയും ഇതുപോലെയായിരുന്നു ഇപ്പോഴും ഇതുപോലെയാണ് ഭാവിയിലും ഇതുപോലെ തന്നെയായിരിക്കും ി മുന്നണിയിൽ ഘടക കക്ഷികളുടെമായുള്ള ഒരു ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും കെ ബി ഗണേഷ് കുമാർ എം എൽ എ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ രണ്ടാം ഇടത് രണ്ടാം പിണറായി സർക്കാരിൽ പല മന്ത്രിമാരെക്കുറിച്ചും എം എൽ എമാരെക്കുറിച്ചും പരസ്യമായി പല വേദികൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ തന്നെ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു എൻ എസ് എസ് ഈ മിത്ത് വിവാദത്തിലൊക്കെ എൻ എസ് എസിനൊപ്പം അദ്ദേഹം നിലപാടെടുത്തു ഇതൊക്കെ എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് ഒരു തലവേദനയായി മാറുമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികളെല്ലാം ഒരേ പാർട്ടിയല്ല ഒരു പാർട്ടിയല്ല വ്യത്യസ്ത പാർട്ടിയാണ് വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ പ്രത്യസ്ത രാഷ്ട്രീയ നയങ്ങൾ പ്രസ് പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് പ്രവർത്തിക്കുന്നതാണ് അങ്ങനെയുള്ള പാർട്ടികൾക്കെല്ലാം അവരുടേതായിട്ട് അഭിപ്രായം ഉണ്ടാകും അവരെ കൂടുതൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കി ലക്ഷ്യത്തിലേക്ക് പോകാൻ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഞങ്ങൾ ആർജിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ വരുമ്പോൾ അവർക്ക് അഭിപ്രായങ്ങളുണ്ടാവും അവരുടെ അവർ പറഞ്ഞു കൊള്ളട്ടെ പക്ഷെ മുന്നണിക്കകത്ത് ഇതുവരെ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല ഞങ്ങളെല്ലാം എല്ലാ തീരുമാനങ്ങളും യോജിച്ചുകൊണ്ട് തന്നെയാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു കമ്മിറ്റിയിലും ഒരു പ്രത്യേക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ല അങ്ങനെ ഒരു എല്ലാം യോജിച്ചാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ ഈ മുന്നാക്ക വികസന കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് കെ ജി പ്രേംജിത്തിനെ മാറ്റി പകരം എൻ രാജഗോപാലൻ നായരെ നിയമിച്ചുകൊണ്ടിരുന്ന പൊതുഭരണ വകുപ്പിൻ്റെ ഒരു ഉത്തരവിറങ്ങുന്നു പക്ഷേ അത് മുഖ്യമന്ത്രി പോലും അറിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ നിന്നുണ്ടായ ഒരു ഉത്തരവാണ് എൽ ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ല സംസ്ഥാന സെക്രട്ടറി ഇത് അറിഞ്ഞിട്ടില്ല എന്ന് എം വി ഗോവിന്ദൻ മാഷ് പറയുന്നു അത് തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് ഗൗരവമുള്ളൊരു പ്രശ്നമാണ് ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ എന്നോട് ശ്രീ ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അറിയില്ല ഞാനത് ഗണേഷ് കുമാറോട് പറഞ്ഞു ഇങ്ങനൊരു കാര്യം ഞാൻ അറിയില്ലല്ലോ അത് കേരള കോൺഗ്രസ് ബീക്ക് നമ്മളെല്ലാം കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളതാണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്ക കോടിയിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ അത്തൊരു നിലപാട് തന്നെ സ്വീകരിച്ചു വരികയാണ് പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് മുഖ്യമന്ത്രിക്കും അത് സംബന്ധിച്ചിട്ടുള്ള ധാരണയില്ല അദ്ദേഹവും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇതെങ്ങനെ വന്നു എന്നുള്ള കാര്യം തീർച്ചയായും ഗൗരവത്തെ തന്നെ പരിശോധിക്കും കാരണം മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനൊരു കാര്യം വരാൻ പാടില്ലാത്തതാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ള കാര്യം പരിശോധിച്ച് എവിടെയാണോ പെച്ചക്ക് പറ്റിയത് ഒരു പക്ഷേ ഇപ്പോൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും പെച്ചക്ക് പറ്റിയ വായ്പ പിന്നെ സാധ്യ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് അത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തിരുത്തി പോവുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ അത് അന്ന് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആ ഉത്തരവും മരവിപ്പിച്ചിരുന്നു ഈ രണ്ടര വർഷം കഴിയുമ്പോൾ നേരത്തെ മുന്നണിയിലുണ്ടായ ഒരു തീരുമാനമാണ് ഈ ഘടകകക്ഷികളിൽ ഓരോ എം എൽ എമാർ മാത്രമുള്ള ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം പങ്കിട്ട് നൽകുമെന്നുള്ള നേരത്തെ എൽ ഡി എഫിലൊക്കെ എടുത്തൊരു തീരുമാനമാണ് അങ്ങനെയെങ്കിൽ രണ്ടര വർഷം കഴിയുമ്പോൾ കെ ബി ഗണേഷ് കുമാർ വീണ്ടും മന്ത്രിസഭയിലേക്ക് വരാനൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ ഞങ്ങൾ വാക്ക് പാലിക്കാത്തവരല്ല വാക്ക് പാലിക്കുന്നവരാണ് ഞങ്ങളെല്ലാം കൂടി എടുക്കുന്ന തീരുമാനമല്ലേ ഇത് ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനിക്കുന്നതല്ലല്ലോ മുന്നണിയിലെ ഘടക പാർട്ടികൾക്ക് നമ്മുടെ എണ്ണം ഘടക എണ്ണം കൂടുതലാണ് അവരുടെ ബലാബലത്തിൽ അല്ലെങ്കിൽ ശക്തിയിൽ വ്യത്യസ്തത ഉണ്ടാകും എങ്കിലും എല്ലാവരെയും പരിഗണിക്കുക എന്നുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത ടൈം പകുതി സമയം എന്നുള്ള നിലയിൽ ഒരു നിലപാട് സ്വീകരിച്ചു എല്ലാവരും അംഗീകരിച്ചു അതനുസരിച്ച് മന്ത്രിമാരായി സ്ഥാനമേറ്റെടുത്തു അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ അതിൽ സംശയിക്കേണ്ട കാര്യം എന്താ പിന്നെ എന്തിനായി ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിന്നെ ആകുമോ 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 ചോദിക്കേണ്ട കാര്യമേയില്ല അപ്പോൾ ഈ രണ്ടര വർഷം ഞങ്ങൾ വാക്ക് പാലിക്കുന്നവരാണ് ഞങ്ങളെല്ലാം കൂടി എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങളെല്ലാം കൂടി എടുത്തിട്ടുള്ള തീരുമാനമാണ് ആ തീരുമാനം എല്ലാവരും കൂടി എടുത്ത തീരുമാനം എല്ലാവരും കൂടി തന്നെ നടപ്പിലാക്കും അപ്പോൾ ഇനി ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ കെ ബി ഗണേഷ് കുമാർ മന്ത്രിസഭാംഗമാകുമെന്ന കാര്യം ഉറപ്പാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾ വാക്ക് പാലിക്കുന്നവരാണ് ഞങ്ങളെല്ലാം കൂടി എടുത്ത തീരുമാനമാണ് അതിന് പിന്നെ ഒരു സംശയത്തിൻ്റെ ഭാഗമില്ല നേരത്തെ തീരുമാനിച്ചതുപോലെ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൻ്റണി രാജു ഘടകകക്ഷി ആന്റണി രാജു അഹമ്മദ് ദേവർഗോവിൽ ഇവരൊക്കെ മാസങ്ങൾക്കുള്ളിൽ അവർ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരുമെന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത് അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഇടതുപക്ഷ മുന്നണിക്കൊരു നിലപാടില്ലേ ആ നിലപാട് ഞങ്ങൾ പരസ്യമായി പറഞ്ഞതല്ലേ അതനുസരിച്ച് മന്ത്രിമാരായി ഇരിക്കല്ലേ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ അത് അതിൻ്റെ വഴിക്ക് തന്നെ പോകും ഞങ്ങൾ എന്താണോ തീരുമാനിച്ചത് എല്ലാവരും കൂടി തീരുമാനിക്കുന്നതാണ് ഒരാൾ തീരുമാനിക്കുന്ന ഒരു കക്ഷി തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ മുന്നണിയിൽ എല്ലാ പാർട്ടികളും കൂടി ചേർന്നെടുക്കുന്നൊരു തീരുമാനം എല്ലാവരും അംഗീകരിച്ച തീരുമാനം ആ തീരുമാനം ആ തീരുമാനമായിട്ട് തന്നെ അങ്ങ് പോകും പിന്നെ അതിനാകുമോ ആവൂലേ ഇന്നാളാവോ ഇന്നാളാവില്ല അതിന് പ്രസക്തിയില്ല